ജനമൈത്രി പോലീസ് എന്ന് മാത്രം കേട്ട് പരിചയമുള്ളവർക്ക് അഞ്ചൽ പഴയ പോലീസ് സ്റ്റേഷൻ കണ്ടാൽ ശരിക്കും ജനമൈത്രി പോലീസിനെ മനസ്സിലാക്കാൻ കഴിയും. നിയമപാലകരൊക്കെ പുതിയ കെട്ടിടത്തിലേക്ക് ചേക്കേറിയതോടെ മദ്യപന്മാരും തെരുവുനായ്ക്കളും പഴയ പോലീസ് സ്റ്റേഷന്റെ അധികാരികളായി. ഒരു കാലത്ത് കൊല്ലം ജില്ലയിലെ തന്നെ പേടി സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു അഞ്ചൽ പോലീസ് സ്റ്റേഷൻ. പഴയ പ്രൗഢി പോയെങ്കിലും ഇന്നും നാട്ടുകാർക്ക് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ എന്നാൽ പഴയ കെട്ടിടം തന്നെയാണ്. എന്നാൽ പഴയ പോലീസിനോട് പക തീർക്കാനും പുതിയ പോലീസിന് വെല്ലുവിളി ഉയർത്താനും ഒരു സംഘം സാമൂഹിക വിരുദ്ധരാണ് ഇപ്പോൾ പഴയ കെട്ടിടം ഭരിക്കുന്നത്. അഞ്ചൽ ടൗണിലെ തെരുവുനായ്ക്കൾക്കും തലചായ്ക്കാനുള്ള ഇടമാണ് പഴയ പോലീസ് സ്റ്റേഷനെന്ന് ഒരു പതിവുകാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. മുമ്പ് ഒന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന ഇടനാഴിയിൽ തഴപ്പായ വിരിച്ച് ആവശ്യത്തിലധികം കള്ളും പൂശി പുകയും എരിച്ചാണ് പലരും ഇവിടെ വിശ്രമിക്കുന്നത്. സബ് ഇൻസ്പെക്ടറുടെ മുറിക്ക് മുന്നിലാണ് പ്രധാന മദ്യ സദസ്. ഇവിടെ മൂത്രമൊഴിക്കുന്നവരൊരു ഭാഗം, മദ്യപിക്കുന്നവർ വേറൊരു ഭാഗം. അപ്പം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പൊതുസ്ഥലമാണ്, പഞ്ചായത്തിൻ്റെ സ്ഥലമാണ്, നിനക്ക് എന്താണ് അധികാരം, നിനക്കൊന്നും പറയാൻ പാടില്ല. ലോക്കപ്പിന് മുന്നിൽ പലപ്പോഴും അനാശാസ്യം കാട്ടിയാണ് പഴയകാല പ്രതികളുടെ പകപോക്കലെന്നും ശ്രുതിയുണ്ട്. പോലീസുകാരുടെ ഓഫീസ് മുറികളെല്ലാം മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും നിറഞ്ഞു. രാവും പകലും മദ്യപിക്കാനെത്തുന്ന സംഘങ്ങളെ കൊണ്ട് സജീവമാണ് പഴയ പോലീസ് സ്റ്റേഷനെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഇതേപോലെ ചന്തയൊക്കെ പിരിഞ്ഞു ഓടിച്ചിരുന്നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനോട്ട് കയറി കിടക്കുന്നു. അതിനപ്പുറത്തോട്ട് നമുക്കൊന്നുമില്ല. പഞ്ചായത്ത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എപ്പോ അതിൽ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ അന്നേരം അത് സമ്മതിക്കാൻ ബാധ്യതയുള്ള ഒരാള്. അത് കൂടി ഒന്നുമില്ല. പോലീസ് സ്റ്റേഷന് മുന്നിൽ മാലിന്യം വലിച്ചെറിഞ്ഞും കെട്ടിടത്തിനകത്തും പുറത്തും മലമൂത്ര വിസർജനം നടത്തിയും കിണറ്റിൽ പൂച്ചയെ കൊന്നിട്ടും മദ്യപാന സദസ്സ നടത്തിയും പോലീസിനെ വെറുക്കുന്നവരുടെ ഒരു വലിയ കൂട്ടം തന്നെ കെട്ടിടം കയ്യേറിയിട്ടും നാട്ടിലെ പോലീസ് പുലികളോ പഞ്ചായത്തിലെ ഭരണസിംഹങ്ങളോ ഈ വഴി തിരിഞ്ഞു നോക്കാറില്ലെന്ന ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കൊല്ലം